ഓഗസ്റ്റ് പതിനെട്ട് വിശുദ്ധ ഹെലീന മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയും റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിനെയുമായിരുന്നു വിശുദ്ധ ഹെലീന റോമൻ സംസ്കാരത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ അംബ്രോസ് ഹെലീനയെ നല്ല സ്ഥിരം ജോലിക്കാരി എന്നാണ് വിശേഷിപ്പിച്ചത് വിവാഹമോചനം ചെയ്ത ഹെലീനയ്ക്ക് മകൻ ചക്രവർത്തി ചക്രവർത്തിയായതിനെ തുടർന്ന് അഗസ്ത എന്ന പദവി ലഭിക്കുകയും അമ്മയെ ബഹുമാനിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു അവളുടെ ചിത്രം പതിച്ച നാണയങ്ങൾ പോലും അയാൾ അച്ചടിച്ചിരുന്നു മകന്റെ സ്വാധീനത്താൽ ക്രിസ്തു മതം സ്വീകരിച്ചു ക്രിസ്ത്യൻ പാരമ്പര്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ചുമതല അവൾക്കായിരുന്നു മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തെട്ട് കാലഘട്ടത്തിൽ ഹെലീന മിഡിൽ ഈസ്റ്റിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ യാത്ര നടത്തി യേശുവിൻ്റെ ജനന സ്ഥലത്ത് അനേകം ദേവാലയങ്ങൾ നിർമ്മിച്ചു നേറ്റിവിറ്റിയിലെ ചർച്ച് ബദ്ലേഹം ഒലിയുപർവ്വതത്തിലെ എലിയോണ ചർച്ച് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്തും ടൈറ്റസിന്റെ നാശത്തിന് ശേഷം ജെറൂസലം പുനർനിർമ്മിക്കുകയായിരുന്നു ഹാൻഡ്രിയൻ ചക്രവർത്തി യേശുവിൻ്റെ മരണസ്ഥലത്ത് ഒരു ശുക്രൻ്റെ ക്ഷേത്രം പണിതിരുന്നു ഹെലൈന അത് നശിപ്പിക്കുകയും ഖനനത്തിനായി ഈ സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇവിടെ നിന്ന് മൂന്ന് കുരിശുകൾ കണ്ടെത്തി മരണത്തോട് അടുത്ത് കിടന്നിരുന്ന ഒരു സ്ത്രീയെ മൂന്ന് കുരിശുകളിലും കൈവയ്ക്കാൻ ആവശ്യപ്പെട്ടു മൂന്നാമത്തെ കുരിശിൽ കൈവച്ചപ്പോൾ അവളുടെ അസുഖം മാറി ഇത് ട്രൂ കുരിശ് എന്ന് ഹെലേന പ്രഖ്യാപിച്ചു ഇവിടെ ഒരു ദേവാലയം നിർമ്മിച്ചു ഹെലേന തൻ്റെ തിരച്ചിലിനിടയിൽ കിട്ടിയ അവശിഷ്ടങ്ങൾ സൈപ്രസിൽ വെച്ചിരിക്കുന്നു ഇവയിൽ യേശുവിൻ്റെ അങ്കിയുടെ ഭാഗങ്ങൾ കുരിശിൻ്റെ കഷ്ണങ്ങൾ യേശുവിനെ കുരിശിൽ കെട്ടാൻ ഉപയോഗിച്ച കയറിൻ്റെ കഷ്ണങ്ങൾ എന്നിവയുണ്ട് ട്രൂ ക്രോസിൻ്റെ ഭാഗങ്ങൾ വിശുദ്ധ ഹെലേന തൻ്റെ കൊട്ടാര ദേവാലയത്തിൽ സൂക്ഷിച്ചു മുന്നൂറ്റി മുപ്പതോടെ വിശുദ്ധ ഹെലേന തൻ്റെ മകനോടൊപ്പം മരിച്ചു